കവ്വായി കായലിൽ സീ കവ്വായി പാസഞ്ചർ കം ടൂറിസ്റ്റ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് ഉന്നതതല ഉദ്യോഗസ്ഥർ കവ്വായി സന്ദർശിച്ചു. ഇവിടം പാസഞ്ചർ കം ടൂറിസ്റ്റ് ബോട്ട് സർവീസിന് അനുയോജ്യമാണെന്ന് സംഘം വിലയിരുത്തി. സോളാർ ബോട്ട് സർവീസ് നടത്തുന്നതിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും സീ കവ്വായി പദ്ധതി ഉന്നതതല ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേരളത്തിലെ വലിയ മൂന്നാമത്തെ കായലും ഉത്തരകേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയുമാണ് കവ്വായി. 1990കളിൽ വടക്കൻ കേരളത്തിൽ ജലഗതാഗതം വ്യാപിപ്പിക്കുന്ന ഘട്ടത്തിൽ തുടങ്ങിയ ഒരു ബോട്ട് സർവീസ് മാത്രമാണ് ഇപ്പോഴും നിലവിലുള്ളത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 10ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ വ്യാപിച്ചു കിടക്കുന്ന കായൽ ടൂറിസം രംഗത്തും വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ സീ കവ്വായി പാസഞ്ചർ കം ടൂറിസ്റ്റ് സർവീസ് ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എംഎൽഎ ടി ഐ മധുസൂദനൻ ജലഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയതിന്റെ ഭാഗമായി ഇതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം കവ്വായി സന്ദർശിച്ച് സർവേ നടത്തി. ബോട്ടുകൾ അനുവദിച്ച ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ കൂടുതൽ ഉയർച്ചയുണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലം എന്ന നിലയിലാണ് ഇവിടെ സർവേ നടത്തിയത്. ആയിട്ടിയിൽ നിന്നും കോട്ടപ്പുറം വരെയും രാമന്തളി വരെയുമാണ് സർവേ നടത്തിയത്. ഇവിടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ കാര്യത്തിൽ മികച്ച സൌകര്യങ്ങളാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥ സംഘം പറഞ്ഞു. കവ്വായി മേഖലയിലെ ഒരു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട എം എൽ എ നമ്മളിങ്ങനെ സൂചിപ്പിച്ചിരുന്നു. നിരവധി തവണ അദ്ദേഹം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഷാജി സാറിൻ്റെ അഭ്യർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ ബോട്ടുകൾ അനുവദിക്കുകയാണെങ്കിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഒരു നല്ല ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള അപ്പോൾ അത് അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ റൂട്ട് സർവേ നടത്തിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഐ ടിയിൽ നിന്ന് കോട്ടപ്പുറം വരെയും അവിടുന്ന് ഐ ടിയിൽ നിന്ന് പിന്നെ തിരിച്ചു വന്നിട്ട് ഐ ടിയിൽ നിന്ന് ഇപ്പം രാമന്തളി വരെയാണ് ഞങ്ങൾ സർവേ നടത്തി നോക്കിയത്. അപ്പോൾ നിലവിൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഒരു നല്ല സൗകര്യങ്ങളാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. മാലിന്യം ഇല്ലാതാക്കുന്നതിനായി ഡീസൽ ബോട്ടുകൾ ഒഴിവാക്കി പകൽ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സോളാർ പാക്കേജാണ് ഉദ്ദേശിക്കുന്നതെന്നും സാധാരണക്കാർക്കും ടൂറിസ്റ്റുകൾക്കും ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ നേതൃത്വം നൽകി. ഇപ്പോൾ ഡീസൽ ബോട്ട് അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറേ കൂടി പൊല്യൂഷൻ ഉണ്ടാകും എന്ന് എല്ലാവരും കരുതുന്ന ഒരു കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് സോളാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള സർവീസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുഖ്യമായിട്ടും ഒഴിവു ദിവസങ്ങളിൽ അത് ഗുണപരമായി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ഈ ടെർമിനലിൽ ഇപ്പോൾ ഡി ടി പി സി ലേലം ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂരിൽ പ്രവർത്തിച്ചു വരുന്ന പയ്യന്നൂർ ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്, കാപ്പാട് എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്ന സൊസൈറ്റിക്കാണ്. ഇതിപ്പോൾ പിന്നെ അവരാണ് ലേലം കൊണ്ടിട്ടുള്ളത്. അവരതിൻ്റെ മറ്റു നടപടികളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ ടെർമിനലിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജലഗതാഗത വകുപ്പ് ഈ സീ കവ്വായി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകും. ജലഗതാഗത വകുപ്പ് മെക്കാനിക്കൽ എഞ്ചിനീയർ അരുൺ, ട്രാഫിക് സൂപ്രണ്ട് എം സുജിത്ത്, ജൂനിയർ സൂപ്രണ്ട് ഹരികുമാർ, സ്റ്റേഷൻ മാസ്റ്റർ ഷനിൽ ജോൺ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, രാമന്തളി.